ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സന കുഞ്ഞുമൊയ്തീൻ വിത്ത് യു. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ചില ഭാഗങ്ങൾ തന്നെയാണ് തുടർച്ചയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒരിക്കൽ നമ്മുടെ സുധാ മാം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനിടയായി. അന്ന് അവരുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വെള്ളപ്പാടുള്ള സ്ത്രീയായിരുന്നു. അവരോട് അവിടെ ഇരിക്കരുതെന്നും ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ബന്ധു വഴക്കുണ്ടാക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ വിട്ടു. അന്ന് തന്നെ അവരതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇത് വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകരുന്ന രോഗമല്ല എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യും. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അവർ മഹാശ്വേത എന്നൊരു ബുക്ക് എഴുതുകയുണ്ടായി. ഒത്തിരി ചർമ്മരോഗ വിദഗ്ധരുമായിട്ടും അവർ ചർച്ച നടത്തി. അവരെ കൊണ്ടാവും വിധം മറ്റുള്ളവരെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും ഈ അസുഖമുള്ളവർക്ക് സമൂഹത്തിലൊരു സ്ഥാനം കൊടുക്കാനും അവർ ശ്രമിച്ചു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞുപോയി. അതിനുശേഷമാണ് അവർക്ക് മറ്റൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ലഭിക്കുന്നത്. അവിടുത്തെ വരൻ സുധാ മാമുമായി സംസാരിക്കാൻ ഇടവരികയും അവരിതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ ഇടവരികയും ചെയ്തു. കാലം ഇത്ര കഴിഞ്ഞതിന് ശേഷം അവർ മാമിനോട് പറഞ്ഞു, ഞാൻ മാമിൻ്റെ മഹാശ്വേത എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്, അതെന്നെ വല്ലാണ്ട് സ്പർശിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വെള്ളപ്പാണ്ടുള്ളവളാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ സന്തോഷത്തിൻ്റെ ആഴം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ കഥ അവസാനിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. എത്ര പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം, നിങ്ങളുടെ ഒരു വാക്ക് മൂലം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട പ്രവൃത്തി അവർ നിർത്താനിടയെന്ന്? അല്ലേ, നിങ്ങൾ മൂലം അവര് നന്മ ചെയ്യാൻ ഇട വന്നു എന്ന്? നിങ്ങൾക്ക് ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? ആർ യു എ ഗുഡ് ഇൻഫ്ലുവൻസർ? ഇത് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരാണ്? നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പല പല പേക്കോലങ്ങളും കെട്ടിവരുന്ന ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും അറിയപ്പെടുകയും ചെയ്യുന്ന പലരും ഉണ്ട്. അവരിൽ ആരെങ്കിലും ആണോ നിങ്ങളുടെ ഇൻഫ്ലുവൻസർ? ഇനി അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ ഇൻഫ്ലുവൻസറാക്കി വെച്ചു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു നല്ല മാറ്റം നിങ്ങൾ മനസ്സിലിപ്പോൾ ചിന്തിക്കുക. ഇനി അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സമയം മാറ്റി വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആ പരിപാടി നിർത്തുക. എന്നിട്ട് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യന്മാരാൻ ശ്രമിക്കുക, അവരുമായി കൂട്ടുകൂടാനും ശ്രമിക്കുക. ഇനി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എഫക്റ്റ് മൂലം നാളത്തെ തലമുറ ഇത്തരത്തിലുള്ള ഡയലോഗുകളൊന്നും അടിച്ച് തെരുവിലേക്ക് ഇറങ്ങില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഈ കുഞ്ഞുങ്ങളാരും കേരളം കത്തിക്കാനായിട്ട് ജനിച്ചതല്ല, അങ്ങനെ ആരും ജനിക്കുന്നുമില്ല. അവരുടെ സാഹചര്യങ്ങളും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയെല്ലാം ചെയ്യുന്നത്. നമ്മളെല്ലാവരും നല്ല പ്ലാവും നല്ല മാവും ഒക്കെ ആയിട്ടാണ് ജനിക്കുന്നത്. നല്ല മാങ്ങ തരാൻ പാകത്തിലും നല്ല ചക്ക തരാൻ പാകത്തിലുമാണ്. പക്ഷേ ചില സമയത്ത് നമ്മളുടെ മേലെ കുറച്ച് ഇത്തിക്കണ്ണികൾ കയറിക്കൂടും. നമ്മളുടെ എല്ലാ വെള്ളവും വളവും വലിച്ചെടുത്ത് അവരങ്ങ് കടിച്ചു വീർക്കും. ഇവരെപ്പോലത്തെയുള്ള ഇത്തിക്കണ്ണികളായിട്ടുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും. നമ്മൾ ഈ കഥയിൽ കണ്ട പോലെ തന്നെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളെക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റോ റിസൾട്ടോ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലും മികച്ചതായിട്ട് എന്താണ് ഒരു ജീവിതത്തിൽ നമുക്കുള്ളത്? നമ്മൾ ശ്രമിച്ചു നോക്കുക. പലരും പലതും പറഞ്ഞു എന്ന് വരും, പലരും കല്ലേറിഞ്ഞു എന്ന് വരും. മാങ്ങയുള്ള മാവിലല്ലേ കല്ലേറുണ്ടാവുള്ളൂ, അത് ഓർത്താൽ മതി. അപ്പോൾ സ്റ്റേ പോസിറ്റീവ്, ബി പോസിറ്റീവ് ഇൻ യുവർ ലൈഫ്. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.